uccello. Che? കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വിനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെവിടെയാണ്? എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. കൊച്ചു ഗ്രാമത്തിൽ ടീസറിന്റെ ടൈറ്റിൽ കാർഡ് പല ഭാഷകളിൽ കാണിച്ചുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊരു പാനിന്റെ ചിത്രമായിരിക്കുമോ? നീ കേട്ടതെല്ലാം പോയെ, നീ കേൾക്ക പോകരുത്. അത് പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇൻ മൈ എക്സ്പീരിയൻസ്, ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലക്ക്, ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ്പെല്ലിശ്ശേരി, ഏറ്റവും കൂടുതൽ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയർ എടുത്തിട്ട് ലഭിച്ചത്. നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. ഒരു ഇലക്ടിനും ലഗാനില്ലാത്ത എന്തുവാ എന്ത് എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ, നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ്. മലയാളികൾ മോഹൻലാൽ സാറിന്റെ ഒരു ഒരു വലിയ പ്രതീക്ഷയിലാണ് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് വേണ്ടി. നമുക്കൊരു അങ്ങനെയാണ് ഒരു 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 എന്താ പറയുക, അമർ ചിത്രകഥകളിലെ പോലെ അല്ലെങ്കിൽ ഒരു ഫാന്റസി ഒരു ഒരു അങ്ങനെ ഒരു സാധനമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി നമുക്ക് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് എന്താ പറയാ, അതിന്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മലയാളികൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. അവൻ പണ്ടൊരു അങ്കമാലി ഡയറി സിനിമ കുറെ അടിയെ തല്ലിപ്പൊളി പടം ഇറങ്ങി, പിന്നെ അവനെന്തോ കുറെ ഫാൻസുകളുണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമ അവാർഡ് കിട്ടുന്ന സിനിമയ്ക്ക് എല്ലാം അവാർഡ് കിട്ടാറുണ്ട്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത്. കാരണം മോഹൻലാൽ സാറിന്റെ ഇപ്പൊ ലാസ്റ്റ് വന്ന നേരം എന്ന് പറയുന്ന സിനിമ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു, വലിയ വിജയമായി. മറ്റേ വാലിബൻ എന്ന് വേണ്ടി കാത്തി, അതിനുശേഷം വരുന്ന ചിത്രമാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു പടമാണ്. ആരാധകർക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒറ്റ വാക്കിൽ ഞങ്ങൾ പറയുന്ന സിനിമയെ കുറിച്ചിട്ട്, 2024 മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും പ്രേക്ഷകർക്ക് നൽകിയ ഒരു അടാറ് വെടികൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു ബോംബ് സിനിമ. അപ്പോ അത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. സിനിമ എല്ലാവരും ഉദ്ദേശിക്കുന്നത് കഴിവ് കാണിക്കാൻ, ഞാൻ ഇങ്ങനെ ഒരു ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്ന ആളാണ് കാണിക്കാൻ വേണ്ടി പോയി കാണിച്ചു വെച്ച ഒരു സിനിമ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ റിലീസ് ആദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റ് ഭാഷകളിലേക്ക് ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്റെ മോനെ കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സിനിമ. ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി എല്ലാവരും ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ വലിച്ചു കയറി ഒട്ടിച്ചാന്. ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി എല്ലാവരും ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ വലിച്ചു കയറി ഒട്ടിച്ചാന്. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. Thank you for watching. Don't forget to subscribe, like, share, and comment down.